ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ കോവിഡ് പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി കേന്ദ്രം സെപ്റ്റംബർ വരെ നീട്ടി കെഎസ്ആർടിസി ബസ്സുകളിൽ നിലവിലെ നിരക്ക് തുടരുമെന്ന് ഗതാഗത മന്ത്രി സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ ഗൾഫിൽ മൂന്ന് മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു വന്ദേ ഭാരത് ദൌത്യത്തിൽ സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലും ഇന്ന് വിമാനങ്ങളെത്തും മുൻ രഞ്ജി ക്രിക്കറ്റ് താരം ജയമോഹൻ തമ്പിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ തമ്പിയുടെ മകൻ അശ്വിൻ അറസ്റ്റിൽ മധ്യകേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കോവിഡ് പശ്ചാത്തലത്തിൽ വാഹന രേഖകളുടെ കാലാവധി കേന്ദ്രം സെപ്റ്റംബർ വരെ നീട്ടി ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഗതാഗത മന്ത്രാലയം മാർഗ്ഗനിർദ്ദേശം നൽകി പെർമിറ്റ് ഫീസ് നികുതി രേഖകൾ പുതുക്കൽ എന്നിവയ്ക്കുള്ള സമയമാണ് നീട്ടിയത് കെഎസ്ആർടിസി ബസ്സുകളിൽ ഇപ്പോഴത്തെ നിരക്ക് തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു അധിക നിരക്ക് പിൻവലിച്ച സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം സ്റ്റേയ്ക്കെതിരെ അപ്പീൽ നൽകും ബസ് നിരക്ക് തീരുമാനിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ലഭിക്കും കെഎസ്ആർടിസി ബസ്സുടമകൾ പൊതുജനങ്ങൾ എന്നിവരെ സമരസപ്പെടുത്തി സർക്കാർ റിപ്പോർട്ടിൽ നിലപാടെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധിതർട്ട് പേർ രോഗമുക്തി നേടി ഇന്നലെ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് പാലക്കാടാണ് കോവിഡ് കണ്ടെത്തിയവരിൽ പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം ബാധിച്ചു കാസർകോട് തൃശൂർ ജില്ലകളിൽ പുതുതായി പത്ത് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളാക്കി ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ കോവിഡ് ബാധിച്ച് ഗൾഫിൽ മൂന്ന് മലയാളികൾ കൂടി മരിച്ചു മലപ്പുറം ഈസ്റ്റ് കോഡൂർ സെയ്തലവി കുവൈറ്റിലും കടലുണ്ടി ആനങ്ങാടി സ്വദേശി അബ്ദുൾ ഹമീദ് റിയാദിലും മഞ്ചേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് ദമാമിലുമാണ് മരിച്ചത് കൊല്ലം ജില്ലയിൽ സമ്പർക്കം വഴിയുള്ള രോഗവ്യാപന സാധ്യത വളരെ വിരളമാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാണെന്നും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു എങ്കിലും അതീവ ജാഗ്രത തുടരണം കല്ലുവാതുക്കൽ കാവനാട് കുളത്തൂപ്പുഴ ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ രോഗം വന്നവരുമായി അടുത്ത് ഇടപഴകിയവരുടെ സാമ്പിളുകൾ നെഗറ്റീവായത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ അഞ്ച് പഞ്ചായത്തുകളും ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഒന്നു മുതൽ വരെയും മുതൽ പത്തുവരെയും വരെയുള്ള വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു വടക്കേക്കാട് അടാട്ട് അവണൂർ ചേർപ്പ് തൃക്കൂർ എന്നീ പഞ്ചായത്തുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത് കോവിഡ് സാമൂഹ്യ വ്യാപന സാധ്യത മനസ്സിലാക്കുന്നതിനുള്ള റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു പീരുമേട് നെടുങ്കണ്ടം താലൂക്കുകളിലെ കോവിഡ് ചികിത്സാർത്ഥമുള്ള ആശുപത്രികളിലെ ജീവനക്കാരിലാണ് ഇന്നലെ പരിശോധന നടത്തിയത് ആകസികമായി തെരഞ്ഞെടുത്ത ഇരുപത് പേരെയാണ് പരിശോധിച്ചത് ജില്ലയിൽ ആദ്യഘട്ടമായി പതിനൊന്ന് വിഭാഗങ്ങളിലായി അഞ്ഞൂറ് പേർക്കാണ് റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തുന്ന ആലപ്പുഴ ജില്ലയിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് തുടങ്ങി ഇന്നലെ നൂറ് ആരോഗ്യ പ്രവർത്തകരുടെ പേരുടെയും ഫലം നെഗറ്റീവാണ് മൂന്ന് പേരുടെ രക്തം വീണ്ടും പരിശോധിക്കും ഇന്ന് മാധ്യമപ്രവർത്തകരുടെയും പോലീസുകാരുടെയും രക്തപരിശോധന നടക്കും വന്ദേഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏഴ് വിമാനങ്ങൾ എത്തും കൊച്ചിയിൽ പ്രവാസികളുമായി ആറ് വിമാനങ്ങളാണ് ഇന്ന് എത്തുക അഞ്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വിമാനങ്ങളാണ് ഇവ കോഴിക്കോട് മസ്ക്കറ്റ് ദോഹ എന്നിവിടങ്ങളിൽ നിന്നും കണ്ണൂരിൽ ദമാമിൽ നിന്നും ഇന്ന് രാത്രി വിമാനങ്ങൾ എത്തും പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജ് കോവിഡ് ആശുപത്രിയാക്കും കോവിഡ് ബാധിതരെ മാത്രമേ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കൂ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നിരീക്ഷണത്തിനായി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുമെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു ഇന്നുമുതൽ ഈ സൌകര്യം ലഭ്യമാണ് മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചുള്ള കമ്മ്യൂണിറ്റി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി മുളങ്കുന്നത്തുക ഇഎസ്ഐ ആശുപത്രിയെ നിശ്ചയിച്ചു കോവിഡ് രോഗികളെ ഇവിടെ ചികിത്സിക്കും ലഘുരോഗിക പ്രതിരോധത്തിന്റെ ഭാഗമായി കേരള ഘാദി ഗ്രാമ വ്യവസായ ബോർഡ് ഘാദി മുഖാവരണ നിർമ്മാണം ആരംഭിച്ചു കണ്ണൂർ പയ്യന്നൂർ ഘാദി കേന്ദ്രത്തിന്റെ റെഡിമെയ്ഡ് യൂണിറ്റ് ഘാദി വേണ്ടി നെയ്ത കോട്ടൺ തുണി അണുവിമുക്തമാക്കിയാണ് മുഖാവരണ നിർമ്മാണം നടത്തുന്നത് വിവിധതരം നിറങ്ങളിലുള്ള മാസ്കിന് പതിനഞ്ച് രൂപയാണ് വില കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പുതിയ സി ടി സ്കാൻ യൂണിറ്റ് സ്ഥാപിച്ചു താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയൊന്നു കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം നിർവഹിക്കവെ മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് പൂജ്യം എന്ന നമ്പരിൽ ബന്ധപ്പെടാം കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രളയ സാധ്യത കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് നിർദ്ദേശിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് മഴക്കെടുതിയെ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ജില്ലാ കളക്ടർ എല്ലാ തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും മുന്നൊരുക്ക നിർദ്ദേശങ്ങൾ നൽകി സാമൂഹിക അകലം പാലിച്ച് ക്വാറന്റൈൻ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് രണ്ട് ദുരന്തങ്ങളും ഒന്നിച്ച് നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആസൂത്രണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരിലും വരാനിരിക്കുന്നവരിലും ആർക്കൊക്കെ പ്രത്യേകം തയ്യാറാക്കിയ ക്വാറന്റൈൻ സജ്ജീകരണങ്ങൾ വേണമെന്നത് കണ്ടെത്തണം പ്രളയം വന്നാൽ രോഗവ്യാപനത്തിന് ഏറെ സാധ്യതയുള്ള പത്ത് വയസ്സിന് താഴെയും അറുപത് വയസ്സിന് മുകളിലുമുള്ളവരെയും പ്രത്യേകം താമസിപ്പിക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണം അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പദ്ധതി ഉപേക്ഷിച്ചതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കൊച്ചിയിൽ വിമാനവാഹിനി കപ്പലിൽ നിന്നും ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ച കേസിൽ രണ്ടു പ്രതികൾ ബിഹാറിൽ അറസ്റ്റിലായി കഴിഞ്ഞ വർഷമാണ് ഐ എൻ എസ് വിക്രാന്തിൽ മോഷണം ചെയ്യും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിന് പുറമെ ഇലക്ട്രോണിക് സാമഗ്രികളും മോഷ്ടിച്ചിരുന്നു മുൻ രഞ്ജി ക്രിക്കറ്റ് താരം ജയമോഹൻ തമ്പിയുടെ നിര്യാണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ തമ്പിയുടെ മകൻ അശ്വിൻ അറസ്റ്റിലായി അയൽവാസിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു മകൻ അശ്വിന്റെ മൊഴി രേഖപ്പെടുത്തി മദ്യലഹരിയിൽ അശ്വിൻ ജയമോഹൻ തമ്പിയെ മർദ്ദിച്ചതായും മർദ്ദനത്തിൽ പരിക്കേറ്റ ജയമോഹൻ തമ്പിയെ രണ്ടു ദിവസത്തിനു ശേഷമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ദുബായിൽ മരിച്ച കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി നിതിന്റെ മൃതദേഹം ഭാര്യ ആതിരയെ ശേഷം സംസ്കാരത്തിനായി സ്വദേശത്തേക്ക് കൊണ്ടുപോയി ഗർഭിണിയായ ഭാര്യ ആതിരയെ നേരത്തെ നാട്ടിലേക്ക് ശേഷം ദുബായിൽ തന്നെ തുടരുന്നതിനിടെയായിരുന്നു മരണം നിതിന്റെ ഭാര്യ ആതിര ഇന്നലെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കോവിഡ് ബാധിച്ച് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഡിഎംകെ നേതാവ് ജെ അൻപഴകൻ എം എൽ എ അന്തരിച്ചു തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ ജനപ്രതിനിധിയാണ് അൻപഴകൻ മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മാതാവ് ബ്രജിത് ജോസഫ് നിര്യാതയായി വയസ്സായിരുന്നു ഡൽഹിയിൽ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കൂടെയായിരുന്നു ബ്രജിത് ജോസഫ് താമസിച്ചിരുന്നത് ന്യൂമോണിയ ബാധയെ തുടർന്ന് എയിംസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറു വൈദ്യുതി ബോർഡിന്റെ പുതിയ റൂൾ കറവനുസരിച്ച് ജൂൺ പത്തിന് അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്നടിയായി ക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ നിലവിൽ ഇത്രത്തോളം വെള്ളം അണക്കെട്ടില്ല അതുകൊണ്ടുതന്നെ അണക്കെട്ട് ഉടൻ തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടാകില്ല ഇടുക്കി ജില്ലയിൽ മഴ ശക്തമാകാത്തതിനെ തുടർന്നാണ് ജലനിരപ്പ് താഴ്ന്നത് ജൂൺ ഇരുപതിന് രണ്ടായിരത്തി മുന്നൂറ്റി അടിയിൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യമുള്ളൂ ഇതോടൊപ്പം മൂലമറ്റ നിലയത്തിൽ വൈദ്യുതി വൈദ്യുതൽപ്പാദനം ഉയർത്തിയതോടെ ജലനിരപ്പ് താഴുകയായിരുന്നു അണക്കെട്ടിൽ ഇപ്പോഴത്തെ ജലനിരപ്പ് രണ്ടായിരത്തി മധ്യകേരളത്തിൽ സാമാന്യം ശക്തമായ മഴയ്ക്ക് സാധ്യത കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാനിടയു മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തമായി വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങുകയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ഇന്നും വർധന പെട്രോൾ ലിറ്ററിന് നാൽപ്പത് പൈസയും ഡീസലിന് പൈസയുമാണ് തുടർച്ചയായി നാലാം ദിവസമാണ് ഇന്ധനവില ഓഹരി വിപണികളിൽ നേട്ടത്തോടെ തുടക്കം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഏഴിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അറുപത്തി ആറ് പോയിന്റ് വർദ്ധിച്ച് നടക്കുന്നത് സ്വർണവില പവന് രൂപയും ഗ്രാമിന് രൂപയുമാണ് ഇന്നത്തെ വില കോവിഡ് പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി കേന്ദ്രം സെപ്തംബർ വരെ നീട്ടി കെഎസ്ആർടിസി ബസ്സുകളിൽ നിലവിലെ നിരക്ക് തുടരുമെന്ന് ഗതാഗത മന്ത്രി സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ ആയി ഗൾഫിൽ മൂന്ന് മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു വന്ദേഭാരത് ദൌത്യത്തിൽ സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലും ഇന്ന് വിമാനങ്ങളെത്തും മുൻ രഞ്ജി ക്രിക്കറ്റ് താരം ജയമോഹൻ തമ്പിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ തമ്പിയുടെ മകൻ അശ്വിൻ അറസ്റ്റിൽ മധ്യകേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഇനി ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താപ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്